അന്നത്തെ നമുക്ക് വലിയ മാറ്റങ്ങളുണ്ട്. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇരിക്കുന്ന ഏകക്ഷേത്രം അർത്ഥനാരീശ്വരം പോലെ പാതി വിഷ്ണു പാതി ലക്ഷ്മിയുള്ള ഏകക്ഷേത്രം ഭൂമിയിലാണ്. പൈസ ഇല്ലെങ്കിൽ അവർക്ക് പൂജ ചെയ്ത് കൂടിയാണ്. ആ പരന്തിന്റെ ഫോട്ടം കൂടെ എടുത്തു, ആ പരന്തിന്റെ ഫോട്ടം കൂടെ എടുത്തു, ആ പരന്തിന്റെ ഫോട്ടം കൂടെ. ഈ പ്രദേശത്ത് നിന്ന് ഒരു സന്ധ്യ സമയത്ത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച ഈ ദിവസങ്ങളിൽ ഒരു ത്രിസന്ധ്യ സമയമാകുമ്പോൾ ഒരു ദീപം, ഒരു ഫുട്ബോളിൻ്റെ അത്രയും കാണും, ഒരു ദീപം ഇവിടെ നിന്ന് ഉയരും, ഉയർന്ന് വടക്കോട്ട് റോക്കറ്റ് മണക്കാം. ഇതെല്ലാം ഭഗവാൻ എത്രയും വിട്ടെന്ന്, ഭഗവാൻ ഞങ്ങൾക്കൊപ്പം നിന്ന് എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഇവിടെ അമ്പലമാക്കിയതാണ്. കൈയെടുത്തു പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ആഗ്രഹസാഫല്യം നടക്കുന്ന ഒരു അമ്പലം. എത്തുന്ന എല്ലാ ഭക്തരും ഒരേ സ്വരത്തിൽ പറയുന്നു, തങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് നടപ്പിലായെന്ന്. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജിന് പിറകുവശത്തായി പാരിപ്പള്ളി ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മിദേവിയുടെയും പ്രതിഷ്ഠകളോടുകൂടിയ വവ്വാക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിലെ സവിശേഷതകൾ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ഇതിനു മുൻപും വാർത്തകൾ നൽകിയിരുന്നു. ചില ഭക്തർക്കുണ്ടായ പ്രത്യേക അനുഭവങ്ങളാണ് അന്ന് ഞങ്ങൾ വാർത്തയാക്കാൻ കാരണമായത്. വരുന്ന ഒരുവിധം ഉള്ളവർക്കെല്ലാം ഒരുവിധമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണം തന്നെ ഞാൻ ഉണ്ട്. ഇവിടെ ഞാനിവിടെ തൊഴുവാനായിട്ട് വന്നതാണ്. അപ്പോൾ 7 ആഴ്ച നിർമാല്യം തൊഴണമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ 7 ആഴ്ച വന്ന് തൊഴുതായിരുന്നു. 7 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു മാമ ഉണ്ട്, നോക്കുന്ന മാമ. പുള്ളി എന്ത് വർക്കിനാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ ഇലക്ട്രീഷ്യനും പ്ലംബറൊക്കെയാണ്. അപ്പോൾ പറഞ്ഞ് ഇവിടെ കുറച്ച് വർക്കുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ അന്ന് തൊട്ട് ഇവിടെ തന്നെ ഉണ്ട്. 1 മാസം ഏതാണ്ട് അടുപ്പിച്ചായി. അങ്ങനെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന 2-3 പേർക്കൊക്കെ വിസ റെഡി ആയിട്ടുണ്ട്. ഇവിടെ രസീത് എഴുതാതിരിക്കുന്ന വേറൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരനും ഇപ്പോൾ വിസ ഇന്നലെ റെഡിയായി. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നേടിത്തരുന്നു ആ ഒരു വിശ്വാസം. രണ്ടാമത് വന്നപ്പോഴേ അനുഭവത്തിൽ വന്നു, അങ്ങനെ വീണ്ടും വന്നു. ഇപ്പോഴും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. പല പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറിവരുന്ന ഭക്തർ ഈ അമ്പലത്തിലെത്തിയ ശേഷം അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മള് 1 ആഴ്ച ഇവിടെ വന്നിരുന്നു. വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടുത്തെ പോയിട്ട് നമ്മള് കാര്യങ്ങൾ നമ്മളെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞപ്പോ പോയിട്ട് നമ്മളടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിട്ടത് നിങ്ങൾക്ക് ഇയാൾ ആഗ്രഹിച്ച കാര്യം സാധിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേനും എനിക്കൊരു ജോലിയുടെ കാര്യം ശരിയായി. എനിക്ക് വിശ്വാസ തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട്. വിശ്വസിക്കാനുള്ള ഫേസ്ബുക്കിൽ കണ്ട നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം ഉണ്ടായി. ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയണമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ ദിവസങ്ങളാണ് ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ.
വിസ്മയ ന്യൂസ് പാരിപ്പള്ളി.